വാർത്തകൾ വിശദമായി. SSLC പരീക്ഷാഫലം പ്രഖ്യാപിച്ചു. സംസ്ഥാനത്ത് ഇത്തവണ 99.69% വിജയം. തിരുവനന്തപുരത്ത് നടന്ന വാർത്താ സമ്മേളനത്തിൽ വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിയാണ് ഫലം പ്രഖ്യാപിച്ചത്. ഏറ്റവും കൂടുതൽ വിജയ ശതമാനം കോട്ടയം ജില്ലയിലും ഏറ്റവും കുറവ് വിജയ ശതമാനം തിരുവനന്തപുരം ജില്ലയിലുമാണ്. 71,831 വിദ്യാർത്ഥികൾ എല്ലാ വിഷയത്തിലും A+ സ്വന്തമാക്കി. മാറുന്ന ലോകത്ത് മാറ്റങ്ങളുമായി സൺറൈസ്. സൺറൈസ് ഹോസ്പിറ്റൽ, കെയർ ബിയോണ്ട് ക്യൂർ. ഈ വർഷത്തെ SSLC, THSLC, AHSLC പരീക്ഷാ ഫലങ്ങളാണ് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി പ്രഖ്യാപിച്ചത്. 99.69% ഈ വർഷത്തെ SSLC പരീക്ഷാ വിജയം. 427,153 വിദ്യാർത്ഥികളിൽ 425,563 പേരാണ് ഉപരിപഠനത്തിന് യോഗ്യത നേടിയത്. SSLC റെഗുലർ പരീക്ഷ എഴുതിയ വിദ്യാർത്ഥികളുടെ എണ്ണം 427,153. അതിൽ ഉന്നത വിദ്യാഭ്യാസത്തിന് യോഗ്യത നേടിയവരുടെ എണ്ണം 425,563. വിജയശതമാനം 99.69%. 71,831 വിദ്യാർത്ഥികൾ എല്ലാ വിഷയങ്ങൾക്കും A+ നേടി. ഏറ്റവും കൂടുതൽ വിജയ ശതമാനം കോട്ടയം ജില്ലയിലും ഏറ്റവും കുറവ് വിജയ ശതമാനം തിരുവനന്തപുരം ജില്ലയിലുമാണ്. 2,474 സ്കൂളുകൾ 100 വിജയം നേടി. മലപ്പുറം വിദ്യാഭ്യാസ ജില്ലയിലാണ് ഏറ്റവും അധികം A+ നേടിയിട്ടുള്ളത്. 4,934 പേർ ഇവിടെ മുഴുവൻ A+ നേടി. 892 ഗവൺമെൻറ് സ്കൂളുകൾ 100% വിജയം നേടി. 1,139 എയ്ഡഡ് സ്കൂളുകളും 443 അൺഎയ്ഡഡ് സ്കൂളുകളും 100 വിജയം നേടി. കാസർഗോഡ് ജില്ലയിൽ 99.64% വിജയം. കാസർഗോഡ് ജില്ലയിൽ നിന്നും പരീക്ഷ എഴുതിയ 20,547 വിദ്യാർത്ഥികളിൽ 20,473 പേർ ഉപരിപഠനത്തിന് യോഗ്യത നേടി. വിദ്യാഭ്യാസ ജില്ല തിരിച്ച് കാസർഗോഡ് വിദ്യാഭ്യാസ ജില്ലയിൽ 99.38%, കാഞ്ഞങ്ങാട് വിദ്യാഭ്യാസ ജില്ലയിൽ 99.97% വിജയം. കാസർഗോഡ് വിദ്യാഭ്യാസ ജില്ലയിൽ പരീക്ഷ എഴുതിയ 11,505 വിദ്യാർത്ഥികളിൽ 11,434 പേർ ഉപരിപഠനത്തിന് യോഗ്യത നേടിയപ്പോൾ, കാഞ്ഞങ്ങാട് വിദ്യാഭ്യാസ ജില്ലയിൽ പരീക്ഷ എഴുതിയ 9,042 വിദ്യാർത്ഥികളിൽ 9,039 പേർ ഉപരിപഠനത്തിന് യോഗ്യത നേടി. കാഞ്ഞങ്ങാട് ലിറ്റിൽ ഫ്ലവർ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ 100% വിജയം. 137 വിദ്യാർത്ഥികൾ പരീക്ഷ എഴുതിയതിൽ 57 പേർ ഫുൾ A+ നേടി. കാഞ്ഞങ്ങാട് ദുർഗ ഹയർ സെക്കൻഡറി സ്കൂളിനും 100% വിജയം. 430 വിദ്യാർത്ഥികൾ SSLC പരീക്ഷ എഴുതിയതിൽ 98 വിദ്യാർത്ഥികൾ എല്ലാ വിഷയങ്ങളിലും മുഴുവൻ A+ കരസ്ഥമാക്കി. ധർമ്മത്തടുക്കാശ്രീ ദുർഗാ പരമേശ്വരി ഹയർ സെക്കൻഡറി സ്കൂളിനും 100% വിജയം. ഇവിടെ പരീക്ഷ എഴുതിയ 247 കുട്ടികളിൽ 27 പേർ എല്ലാ വിഷയങ്ങളിലും മുഴുവൻ A+ കരസ്ഥമാക്കി. സംസ്ഥാനത്ത് THSLC പരീക്ഷയിൽ 2,944 പേർ പരീക്ഷ എഴുതിയതിൽ 2,938 പേർ വിജയിച്ചു. 99.8% വിജയശതമാനം. 534 പേർക്ക് മുഴുവൻ വിഷയങ്ങളിലും A+ ലഭിച്ചു. 9 മുതൽ 15 വരെ പുനർ മൂല്യനിർണയത്തിന് അപേക്ഷിക്കാം. May 28 മുതൽ June 6 വരെയായിരിക്കും സേ പരീക്ഷ. June ആദ്യവാരം മുതൽ സർട്ടിഫിക്കറ്റ് വിതരണം ചെയ്യുമെന്നും മന്ത്രി അറിയിച്ചു. അടുത്ത വർഷം മുതൽ പരീക്ഷാരീതി മാറ്റുമെന്നും മന്ത്രി അറിയിച്ചു. എഴുത്ത് പരീക്ഷയിൽ മിനിമം മാർക്ക് ഏർപ്പെടുത്തും. ഓരോ വിഷയത്തിലും 12 മിനിമം വേണമെന്ന രീതിയിലായിരിക്കും അടുത്ത വർഷം മുതൽ പരീക്ഷ. മാറ്റം ചർച്ച ചെയ്യുവാൻ വിദ്യാഭ്യാസ കോൺക്ലേവ് നടത്തുമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. ന്യൂസ് ബ്യൂറോ കാസർഗോഡ്.